എന്തിനാടാ ഈ ചതി ചെയ്തേ? നിന്റെ അച്ഛൻ വീണ്ടും ബാലമോളൻ കാത്തൂനെ കൊല്ലണോന്ന് പറഞ്ഞു മാത കേറിയ പോലെ നിക്കുക. ചിരിക്കുന്നു നീ? മര്യാദക്ക് നടന്ന മനുഷ്യന് കൊറേ കാലങ്ങളായിട്ട് മെറീനയുടെ ശല്യം ഇല്ലാതിരുന്നതാ. സ്വന്തം മോൻ തന്നെ അച്ഛന് പാര പണിഞ്ഞല്ലോടാ. അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു പിതാജിക്ക് മനസ്സ് നൊന്തിരിക്കുന്ന മകനെ ഒരുമാതിരി കളിയാക്കല്. ആണും പെണ്ണും കെട്ടവനെന്നൊക്കെ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞാ അത് അച്ഛനായാലും അമ്മയായാലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ആ മെറീനയുടെ മുഖം ഓർക്കുമ്പോ ബാക്കിയുള്ളവർക്ക് പോലും സമ്മതില്ല തെറ്റും. അതുകൊണ്ട് അവളെ പറ്റി ഞാൻ ഒന്നും ഓർക്കാതെ നടക്കുക. ബാലം മാമയുടെ സ്നേഹം കിട്ടാതെ വന്നപ്പോ പ്രതികാരദാഹിയായി അലഞ്ഞു നടന്നവളാ ഈ മെറീന. അതുപോലെ ഇനി വേറൊരുത്തി അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ സാധ്യത ഉണ്ട്. അതാരെന്നറിയോ? എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ജയമ്മാമയുടെ പുന്നാര മോള്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആ കുട്ടിയെ നീ കണ്ടോ? അതേപ്പറ്റി ഒന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഈ പറഞ്ഞത് കള്ളവല്ല, മറ്റൊരു മെറീന. അതാണവൾ, പ്രേമം നഷ്ടപ്പെടുമ്പോ പ്രേതമാകുന്ന പെണ്ണ്. മര്യാദയ്ക്ക് നിന്റെ നാത്തൂനെ മോളെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തലീ. രണ്ടിനെയും കാലിന് കൊടുക്കാതെ എനിക്ക് തൃപ്തി കിട്ടത്തില്ല. നീ ആരാടി വിടാൻ പറയാൻ? എടാ സാധു, ഞാൻ നിന്റെ അമ്മയാ. നീ എന്റെ അമ്മയോ? എന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചുപോയടി. പിന്നുണ്ടായിരുന്നത് ഫെർണാണ്ടോ സംഘളും എലിസബത്ത് ആന്റിയും മാത്രമായിരുന്നു. ഇപ്പൊ അവരെ എടാന്നറിഞ്ഞൂടാ. ഞാനിപ്പൊ അനാഥനാണ്. എന്നെ അനാഥനാക്കിയവരെ ഒക്കെ ഞാൻ നശിപ്പിക്കും. എല്ലാത്തിന്റെയും എന്തിനാടാ ഈ കൊലച്ചത് ചെയ്തത്? അത് സ്വന്തം അച്ഛനോട് തന്നെ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി പോയി മുത്തശ്ശി. എടി, അവന്റെ മുന്നിൽ ചെന്ന് നിക്കണ്ട. കർക്കിടകം കഴിയുന്നത് വരെ അവളുടെ ബാധ ശരീരത്തിലുണ്ടാവും. അതുവരെ നിന്റെ നാത്തൂരോടും മോളോടും സൂക്ഷിക്കണമെന്ന് പറഞ്ഞേക്ക്. നിനക്ക് തൃപ്തി ആയല്ലോടാ അച്ഛന്റെ തലയ്ക്ക് വെളിവില്ലാന്ന് പറയുന്നു കേക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മോൻ. അമ്മേ, മുകളിലോട്ട് കയറി ചെല്ല്, അച്ഛൻ കഴുത്തിന് പിടിച്ച് ഞെക്കട്ടെ. മുത്തശ്ശി, ഈ മെറീനയുടെ ഫോട്ടോക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ആ ഡ്രാക്കുള കോട്ടയിലേക്ക് ഒരിക്കൽ കൂടി പോണം. എന്നിട്ട് അവളുടെ ദുരാത്മാവേ നിന്റെ ശരീരത്തിലും കേറട്ടെ. അതോടെ അച്ഛനും മോനും പ്രാന്തായെന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കട്ടെ. എന്താ എന്നോട് പറയാനുള്ളത്? രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ഇന്നും നാളെ ഇത്തിരി തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ടാവാം. അല്ലെങ്കിലും കർക്കിടക മാസത്തിൽ ആരെങ്കിലും കല്യാണം നടത്തു ചേട്ടാ, നമുക്കതേപ്പറ്റി ചിങ്ങത്തിൽ ചിന്തിക്കാന്നേ. ആയിക്കോട്ടെ. അങ്ങനെ നീലേട്ടിന് ഇവളും തമ്മിൽ ഒന്നിക്കാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. എന്നാ പകരം ഞങ്ങൾ പറയുന്നൊക്കെ നീലേട്ടനും അനുസരിക്കണം.
പറഞ്ഞു. അനുസരിക്കാതെ ഇരുന്നിട്ട് അനുസരണക്കേട് കാട്ടിയെന്ന് പറഞ്ഞാൽ മതി. എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അറിയാലോ നീലേട്ടന്, ഇവൾക്ക് ഡി സി പി സാറിനോടുള്ള ഇഷ്ടം. പിന്നെ പക്ഷേ ആ ഇഷ്ടം മാത്രം നടത്തി തരാൻ എനിക്ക് പറ്റത്തില്ല. അവര് തമ്മില് അത്രക്ക് പ്രേമമാണെന്നേ ആ കളക്ടറും അഭിസാറും തമ്മില്. അറിയാം, ഇഷ്ടങ്ങൾ പൊളിയാണ്. നിമിഷ നേരം മതി നീലേട്ടാ. ഇന്ന് ഹൃദയം കൊടുത്തവര് നാളെ ആജന്മ ശത്രുക്കളാവാൻ ക്ഷണം നേരം മതി. അതിന് ഞങ്ങൾ ശ്രമം തുടങ്ങുക നാളെ മുതല്. അവിടെ നീലേട്ടൻ ഞങ്ങളെ സഹായിക്കണം. ഇങ്ങോട്ട് സഹായിക്കുമ്പോ നീലേട്ടൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നീലേട്ടന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുള്ളോ? അല്ല, അത് ഉറപ്പാ. ഉറപ്പാണോ? ഉറപ്പ്. എങ്കി പിന്നെ എന്ത് വരട്ടെ, പറഞ്ഞോ. എന്താണെങ്കിലും ഞാൻ ചെയ്യാം. പറയാം. ഇതിത്തിരി പ്രശ്നമാണ്. ഞാൻ റിസ്ക് എടുത്ത ചേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. പകരം ഇങ്ങനൊരു ഉപകാരം ചേട്ടനും ചെയ്യണം. ദേ, കഴിയും അല്ലെങ്കിൽ കഴിയില്ല, മറുപടി ഇപ്പൊ പറയണം. പ്ലീസ്. ശരി, എന്തും വരട്ടെ, ഞാൻ അനുസരിക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ. എങ്കി ഞാൻ അഭയേട്ടന്റെ പെണ്ണായി അവിടെ വരുമ്പോ ഇവള് നീലേട്ടന്റെ പെണ്ണായി ഞങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. അത് സ്വപ്നം കാണുമ്പോ ഞാൻ എന്തും ചെയ്യും. എന്ത് തോന്നിയോ വാസു? ഞാൻ പോയിട്ട് വരട്ടെ. ഇനിയാ യഥാർത്ഥ യുദ്ധം, മനസ്സുകൾ തമ്മിലുള്ള പോര്. എവിടായിരുന്നു ഇത്ര നേരം? ഇപ്പൊ ഒരു പുതിയ കുന്ത്രാണ്ട് ഉണ്ടല്ലോ, ഡാക്സ് ഡാക്സ്. അതുകൊണ്ടേ സാധനത്തിന്റെ വിലയൊക്കെ കുറയുമെന്ന് പറഞ്ഞിട്ടേ ഓരോന്ന് വാങ്ങുമ്പോ കണ്ണ് തള്ളിപ്പോവുക. പിന്നെ മാസച്ചെലവ് കൂട്ടിക്കഴിയുമ്പോ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിന് സമാധാനം ഞാൻ തന്നെ പറയണമല്ലോ.
അതുകൊണ്ടേ ഓരോന്നിന്റെ വില ചോദിച്ചിട്ടാ ഇപ്പൊ സാധനം വാങ്ങുന്നത്. വില കൂടിയതൊന്നും വാങ്ങുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഓരോന്ന് ഹരിച്ചും കുണിച്ചും വരുമ്പോ സമയമെടുക്കും. എന്നെ ലാഭപ്പെടുത്തുന്ന ഒരു മോദല്. ഇതൊന്നും അല്ല താൻ വൈകി വരാൻ കാരണം. പിന്നെന്താ സാറേ, എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. പറഞ്ഞു തരുമല്ല. ഒരു ദിവസം ഞാനങ്ങ് പറഞ്ഞു വിടും അടിയും തന്ന്. അന്ന് ഞാൻ പാട്ടും പാടി എന്റെ പെണ്ണിനൊപ്പം പോകും പൊറുക്കാൻ. വൃത്തികെട്ട മനസ്സില്, അതിലും വൃത്തികെട്ട ചിന്ത എന്തോ വന്നു കഴിഞ്ഞു. ഏയ്, എന്നാലും സാറെന്നെ സംശയിച്ചു കളഞ്ഞല്ലോ എന്ന് ഓർക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ ഓർക്കൊന്നും വേണ്ട. ഇപ്പോ കണ്ണാടിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. താൻ ഏത് നേരവും അതിലേക്ക് നോക്കി കൊഞ്ഞനം കുത്തുക. താൻ പിന്നതേ ഈ കോമാളി വേഷം, അതിന്റെ പിന്നിലും ഒരു പെണ്ണിന്റെ നേരം പോക്കുണ്ട്. ആരോ തന്നെ ശരിക്കും വട്ടം ചുറ്റിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ആൾക്കാരെ അളക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം സാറേ, അതുകൊണ്ട് ആർക്കും എന്നെ വട്ടം ചുറ്റിക്കാനൊന്നും പറ്റില്ല. എനിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പണി ഒപ്പിച്ച പിന്നെ പോകാൻ തയ്യാറായി നിന്നോണം. ഭക്ഷണത്തിന് ഇത്ര ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, പാചകക്കാരന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. കേടല്ല. ഇനി അധിക നാളെ സാറിന് എന്നെ അടുക്കളയിൽ അടച്ചിടാൻ പറ്റില്ല സാർ. നീലന് ചിറക് മുളച്ചു കഴിഞ്ഞു. ഇനിയൊരു ദിവസം ഞാൻ അവളെ റാഞ്ചി കൊണ്ടൊരു പറ പറക്കും. May I come in, madam? നിനക്ക് എന്ത് വേണം? വിവാഹം മാറ്റിവെച്ചായിരുന്നു അല്ലേ? എന്നാൽ ഇനി ഉടനെ മിക്കവാറും ആ ചടങ്ങ് നടക്കും. ഒരു ശുഭമുഹൂർത്തത്തിൽ അവിടെ കല്യാണ പെണ്ണ് പക്ഷേ മാഡം ആയിരിക്കത്തില്ല. ആ സ്ഥാനത്ത് അഭയേട്ടന്റെ അരികിൽ ചിലപ്പോ എന്നെ കാണാൻ കഴിഞ്ഞേക്കും എല്ലാവർക്കും. കേവലം നിന്റെ അഭിനയവും ആത്മഹത്യ ഭീഷണിയും കണ്ട് നിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കും അഭയേട്ടനെന്നാണോ നിന്റെ വിചാരം? അതുകൊണ്ട് മാത്രമല്ല, എന്നെ അഭയൻ ഇപ്പൊ ഇഷ്ടമാ. വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടായെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ നാളെ ഞാൻ പറഞ്ഞത് നടന്നിരിക്കും. നിങ്ങളുടെ അല്ല, ഞങ്ങളുടെ വിവാഹം. അങ്ങനെ സ്വപ്നം കാണാൻ നല്ലതാ, നടക്കാൻ അടിപ്പാട്. നടന്ന നിങ്ങൾ എനിക്ക് എന്ത് തരും? ഞാൻ ചലഞ്ച് ചെയ്യാ, DCP സാറിനെ നേടിയാ നിങ്ങൾ എനിക്ക് എന്ത് തരൂന്ന്. എനിക്കൊന്നും വേണ്ട, വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന ആളെ നഷ്ടപ്പെടുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. എനിക്ക് വേണ്ടി അഭയേട്ടൻ വിവാഹം നീട്ടിവെച്ചു. സ്വന്തം മുറപ്പെണ്ണിന്റെ ഭാവി കളയുന്ന പ്രവൃത്തി ചെയ്തിട്ടും എന്നെ വീട്ടിനകത്ത് കയറ്റി സ്നേഹിച്ചു. വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന ആളെ നഷ്ടപ്പെടുമ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. എനിക്ക് വേണ്ടി അഭയേട്ടൻ വിവാഹം നീട്ടിവെച്ചു. സ്വന്തം മുറപ്പെണ്ണിന്റെ ഭാവി കളയുന്ന പ്രവൃത്തി ചെയ്തിട്ടും എന്നെ വീട്ടിനകത്ത് കയറ്റി സ്നേഹിച്ചു. ഞാൻ കൊടുത്ത സമ്മാനങ്ങൾ സ്വീകരിച്ചു. അതൊക്കെ വെറുതെയാണെന്നാണോ മാഡത്തിന്റെ വിചാരം? എങ്കിലത് തെറ്റ്. എല്ലാത്തിനും അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ട് മാഡം. അത്രയ്ക്കൊക്കെ ഒരാൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത്.
അഭിയന്റെ നേടൂന്ന് പറയുന്നത്? ഇതൊരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. ഞാൻ മോഹിച്ച ആളെ എനിക്ക്, അയാളെ മാഡം ഒന്ന് മറക്കുന്നതാ നല്ലത്. അങ്ങനെ മറക്കാതിരുന്ന പിന്നീട് വേദന ഇരട്ടിക്കും നിരാശയും. നീ നന്നായി സംസാരിക്കുന്ന മറ്റുള്ളവരുടെ സമാധാനം കളയുന്ന പെണ്ണാണെന്ന് നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ അറിയുന്നതാ. അങ്ങനെയുള്ള എന്നോട് നീ ഇങ്ങനൊരു ഭീഷണി മുഴക്കണ്ട. ആദ്യം നീ പറഞ്ഞത് ചെയ്യ, എന്നിട്ട് മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിക്ക. വരും, മുന്നിലേക്ക് ഞാൻ വരും, എന്നാ പ്രസംഗം ഉണ്ടാവില്ല ഈ വെല്ലുവിളിയും. കാരണം ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ എല്ലാത്തിനും ഉത്തരമായി എന്റെ കഴുത്തിലൊരു താലി ഉണ്ടാവും. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അഭിയേട്ടൻ കെട്ടിയ താലി. അത്രയ്ക്ക് ആത്മവിശ്വാസം കാണിക്കാൻ എന്താ കാരണം മുത്തശ്ശ? അഭിയേട്ടൻ വിവാഹം നീട്ടിവെച്ചു. അവൾക്കാണെങ്കിൽ വീടിനകത്ത് അമിത സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എല്ലാം കൂട്ടി വായിക്കുമ്പോ എന്തോ എനിക്കൊരു സംശയം പോലെ. അതൊന്നും വേണ്ട, എന്തായാലും അവളെ പോലെ ആൾക്കാരുടെ ജീവനെടുത്ത് രസിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ അബ്രഹാം കീഴടങ്ങി കൊടുക്കില്ല. അത്രയും ബുദ്ധിയില്ലാത്ത ആളല്ല അയാള്. പിന്നെ മോളെ ഒന്ന് വരട്ടാൻ നോക്കിയതാ അവള്. ഒന്നുറപ്പാ, അഭിയേട്ടനെ ഇപ്പൊ അവള് ട്രാപ്പിൽ പെടുത്തിരിക്കുക, ശരിക്കും ബന്ധിച്ചിരിക്കുക. അതിന്റെ കാരണം ശ്രീമാമയ്ക്കും അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാ ശ്രീമാമ ഏതു നേരവും അഭിയേട്ടനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമ്പെട്ടിറങ്ങിയവള് ആണുങ്ങളെ എങ്ങനെയും വശീകരിക്കാൻ ശ്രമിക്കുവച്ച സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കും. അഭിരാമനോട് മോള് തിരക്കാഞ്ഞതെന്താ? ഇനി എന്നത്തേക്കാ വിവാഹമെന്ന്? ഞാൻ തിരക്കാനൊന്നും പോകുന്നില്ല. അഭിയേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ ആ ചടങ്ങിനെ പറ്റി ചിന്തിച്ചാ മതി. ഒരു ഡേറ്റ് മാറ്റിവെച്ചു, അങ്ങനെ വരുമ്പോ മറ്റൊന്ന് അഭിയേട്ടൻ തന്നെയാ പറയേണ്ടത്. ഇവിടെ അതില്ല, അതൊക്കെ എന്റെ സംശയം കൂട്ടുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരില് ഗായത്രിയെ ഞാൻ ജയിലിലാക്കിയല്ലോ. അന്ന് തൊട്ട് തുടങ്ങിയ ശത്രുതയാ അവൾക്ക് എന്നോട്. അതിനെ എന്റെ വിവാഹം തകർക്കുന്നതോടെ പൂർണ്ണമാവുകയും ചെയ്യും. എന്നെ അഭിയേട്ടനെ അകറ്റുന്നതോടെ അവൾക്ക് തൃപ്തിയാവുകയും ചെയ്യും. ഇതിന് ഇനി എന്താച്ച ഒരു പരിഹാരം? അഭിരാമന് ഗായത്രിയെ ഭയമാണ്, അതിലുപരി അവളോട് അയാൾക്ക് എന്തോ കടപ്പാട് ഉള്ളതുപോലെ. അങ്ങനെ കടപ്പാട് വന്നുപോയത് കൊണ്ടാണല്ലോ അവൾ മരിക്കുന്നതിൽ അയാൾക്ക് പ്രയാസമുള്ളത്. ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയതാ അവര് രണ്ടാളും. എന്നാൽ അവർ രണ്ടാളും ഒരു അബദ്ധം കാട്ടിക്കാർത്തു. വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹിതരായില്ല. ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒന്നിച്ച് താമസിക്കേണ്ടവരായിരുന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി. അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി അവരുടെ വിവാഹം നടക്കാതെ വരുമോ? ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആ ശങ്കരനാരായണ സ്വാമികള് പറയുകയും ചെയ്തു. പ്രാർത്ഥിക്കേ, കാർത്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് ജ്യോതിഷ പ്രവചനത്തെയും മറികടക്കാൻ കഴിയും. എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കാൻ കഴിയും. അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി അവരുടെ വിവാഹം നടക്കാതെ വരുമോ? ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആ ശങ്കരനാരായണ സ്വാമികള് പറയുകയും ചെയ്തു. പ്രാർത്ഥിക്കേ, കാർത്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് ജ്യോതിഷ പ്രവചനത്തെയും മറികടക്കാൻ കഴിയും. എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കാൻ കഴിയും. Yeah.
പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മറക്കാൻ പറ്റിയ കാര്യമാണോ പറഞ്ഞു തന്നെ? നെഞ്ചിടിപ്പോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തോടെ പോകൂ എന്റെ പണി. പോയാ തക്കതായ കോമ്പൻസേഷൻ ഞാൻ തരും, പിന്നെ വൈകാതെ ഇവിളെയും. ഞാൻ ഏത് നിമിഷവും ചേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരിക്കുക. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. നന്ദികേട് കാട്ടിയതുകൊണ്ട് പിടിക്കപ്പെട്ട ശിക്ഷ ഉറപ്പാ. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും നിങ്ങളെ ഞാൻ മാറ്റാം. ശരിക്കും എന്റെ സ്ഥലം മംഗലാപുരമാ. അവിടെ നിങ്ങൾക്കൊരു ചെറിയ വീടെടുത്ത് തരാം. നീലേടിനൊരു പണിയും ശരിയാക്കി തരാം. അതിതുപോലെ അടിമപ്പണിയല്ല, നല്ല ശമ്പളം കിട്ടുന്ന ജോലി തന്നെയാ ഇവൾ ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാ നമ്മളെ കാര്യം രക്ഷപ്പെട്ടു. നിങ്ങൾ ഈ തരുന്ന ധൈര്യമായ എന്റെ ശക്തി, അതുകൊണ്ടാ ഞാൻ എന്തിനും കൂട്ടു നിൽക്കുന്നത്. അവസാനം കൈകഴി അങ്ങ് പോകാതിരുന്നാ മതി. അങ്ങനെ പോയാ ഞാൻ വഴിയാധാരമായി പോകും. വാക്ക് തന്നിട്ട് മാറ്റിക്കളയുന്നവരല്ല ഞങ്ങള്. എന്റെ ജീവിത അഭിലാഷമാണ് ഞാൻ പറഞ്ഞത്. അഭേടനുമായിട്ട് ഒന്നായി കഴിഞ്ഞാ പിന്നെ നീലേട്ടിന് തന്ന ഓഫർ മാത്രമല്ല എനിക്കുണ്ടായ സന്തോഷത്തിന് അതിന്റെ ഇരട്ടി സന്തോഷം ഞാൻ നീലേട്ടിന് തന്നിരിക്കും. നീലേട്ടിന് ശുക്രനുച്ച സമയം നീലേട്ടേത്, അതുകൊണ്ടാ മനസ്സറിയാതെ ഇതുപോലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത്. ഇത്രയും കാലം ഡി സി പി സാറിന്റെ ആട്ടും തുപ്പ സഹിച്ച് അയാളെ സേവിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് ജീവിക്കൂ. അല്ല, അദ്ദേഹം എവിടെയാ? നീരാട്ടില്ല, ഇപ്പൊ നീരാട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് കാണട്ടെ. അനുഭവം വരൂ. പാചകം തകർക്കയല്ലേ, ഞാൻ സഹായിക്കാം. അല്ലെങ്കിൽ ഇനി ഒന്നിച്ചല്ലേ നമ്മൾ അടുക്കള വരണോക്കെ? അത് ശരി, അപ്പൊ എല്ലാവരും വിറപ്പിക്കുന്ന ഡി സി പി സാറിന് എന്നെ ഭയമാണല്ലേ. ആ പെൺകുട്ടി ഉണ്ടല്ലോ ഗായത്രി, അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ആരുടെ മുമ്പിലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയാ. ¶¶